നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്മോഹൻ, എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ആൻഡ് കിംസ് മെഡിക്കൽ സെൻറ്റർ, മണക്കാട്. പ്രീ ഡയബറ്റീസ്, അതായത് പ്രമേഹത്തിന് മുമ്പത്തെ അവസ്ഥയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ പ്രമേഹം തന്നെ 20% ആൾക്കാർക്കുണ്ട്, പക്ഷേ പ്രീ ഡയബറ്റീസ് അതിനേക്കാളും അതിൻ്റെ ഡബിളായിട്ട് ആൾക്കാർക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഷുഗർ വാല്യൂസ് 100-125 ഇടയ്ക്ക് ഫാസ്റ്റിങ്ങും പിന്നെ ആഫ്റ്റർ ഫുഡ് 140-200 ഇടയ്ക്കുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രമേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ട്, HbA1c, അതായത് 3 മാസത്തെ ആവറേജ് ടെസ്റ്റ് എന്ന് പറയും. കുറേ പ്രമേഹ രോഗികൾക്കും അല്ലാത്തവർക്കും എല്ലാം ഇത് കേട്ട് കാണും. ഈ ടെസ്റ്റ് വന്നിട്ട് നമ്മൾ 6.5 ആണ് പ്രമേഹത്തിൻ്റെ കട്ട് ഓഫ്, അപ്പോൾ അത് 5.7 ആണ് നോർമൽ. ഈ 5.7 6.5 ഇടയ്ക്കുള്ള വാല്യൂസിനാണ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസിൽ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ നമ്മൾ പ്രമേഹം വരുന്നതിന് എത്രയോ വർഷത്തേക്ക് നമ്മൾ മാറ്റി നിർത്താം. ചിലപ്പോൾ അത് വരാതെ പോലും നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അത് ആർക്കൊക്കെയാണ് ഈ പ്രീ ഡയബറ്റീസും ഡയബറ്റീസും വരാനുള്ള സാധ്യതയുള്ളത്? ഒന്ന് റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പാരമ്പര്യം, ഇപ്പം നമുക്ക് അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രായം കൂടുന്നതോറും നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടു പേർക്കുണ്ട്, അച്ഛനും അമ്മയ്ക്കും രണ്ടു പേർക്കുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈയിലെ ഒരു പഠനം പറഞ്ഞിരിക്കുന്നത് 70%-80% വരെ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതും ആ വണ്ണം അമിതവണ്ണം ഉള്ളവർക്ക് അതിനേക്കാളും കൂടുതൽ 90% ചാൻസ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പാരമ്പര്യം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്കത് ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ബാക്കി റിസ്ക് ഫാക്ടേഴ്സാണ് കുറയ്ക്കാൻ പറ്റുന്നത്. വേറെ റിസ്ക് ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഇപ്പം വർക്ക് ഫ്രം ഹോം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എല്ലാവരും വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് മാറ്റം വരുന്നുണ്ട്, എന്നാലും വർക്ക് ഫ്രം ഹോം കാരണം എക്സസൈസ് തീരെയില്ല, വണ്ണം കൂടുന്നു, ബിഞ്ച് ഈറ്റിംഗ്, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത ഫുഡുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സാണ്. പിന്നെ ഗർഭിണികൾക്ക് വരുന്ന പ്രമേഹം, അതായത് ജെസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയുന്നത്, ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഒരു 25-30 വരികയാണെങ്കിൽ പിൽക്കാലത്ത് ആ ലേഡീസിന് ഇതേ ആൾക്കാർക്ക് പിന്നെ പ്രമേഹം തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം മാത്രം മതി, അമിതവണ്ണം കാരണം തന്നെ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമേഹം വരാനുള്ള പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രീ ഡയബറ്റീസും കൂടെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് എല്ലാ 6 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അവർ ഭക്ഷണം കൺട്രോൾ ചെയ്ത് മധുരമുള്ള പദാർത്ഥങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഫ്രൂട്ട്സിൽ ഒരു ലിമിറ്റിൽ കഴിക്കുക. ഫ്രൂട്ട്സ് നല്ലതാണ്, എപ്പോഴും ഫ്രൂട്ട്സിന് ഇഷ്ടംപോലെ നല്ല പദാർത്ഥങ്ങളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നില്ല. ഫ്രൂട്ട്സ് ഒരു അളവ്, ഒരു സെർവിങ് എന്ന് പറയും, ഗൂഗിളിലൊക്കെ നോക്കി അറിയാം, ഒരു സെർവിങ് 2 സെർവിങ് എന്ന് പറയുന്നത് ഒരു ആപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം, മറ്റേ പാളയംകുട പഴം, മൊറീസ് പഴത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ പഴമൊക്കെയാണ് നമ്മളൊരു സെർവിങ് എന്ന് പറയുന്നത്. അത് 1-2 മാക്സിമം 2-3 പെർ ഡേ, അതാണ് അതിൻ്റെ കണക്ക്. അതിൽ കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ അതും ദോഷമാണ്. പിന്നെ ഫാസ്റ്റ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ എക്സസൈസാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ മാക്സിമം ഒരു എക്സസൈസ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്, നമ്മുടെ കേരളത്തിൽ എക്സസൈസിനുള്ള ഒരു അന്തരീക്ഷമല്ല. നമ്മൾ റോഡിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടാണ്, വാഹനശല്യം, നായശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര സേഫ് അല്ല. അപ്പോൾ നമ്മൾ സേഫായിട്ടൊരു എൻവയോൺമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നടക്കാൻ ശ്രമിക്കുക. ഒന്നുകിൽ മൈതാനം അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂസിയം പോലെ സ്ഥലം അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജിമ്മിൽ ഒരു മെമ്പറായിട്ട് മാസത്തിൽ ഒരു 30 ദിവസത്തിൽ ഒരു 20 ദിവസമെങ്കിലും ജിമ്മിൽ പോകാൻ ശ്രമിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 30-45 മിനിറ്റ്സ് എക്സസൈസ് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് എടുക്കാൻ ശ്രമിക്കുക. അതും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. വീട്ടിൽ ടെറസ് ഉണ്ടെങ്കിൽ, ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ, മുറ്റത്തെ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എക്സസൈസ് ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ HbA1c ഷുഗറും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ ഈ പ്രീ ഡയബറ്റീസ് നമുക്ക് പ്രമേഹമാവാതെ നമുക്ക് മാറാൻ നോക്കാവുന്നതാണ്. നന്ദി.